ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് കാലത്ത് കുറച്ചൊക്കെ വെയിൽ കണ്ടു വിട്ടാ അപ്പം രണ്ട് ദിവസം മുന്നേ ഞാൻ പുല്ലൊക്കെ പറിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോക്കി നോക്കുമ്പോൾ വീണ്ടും ഇപ്പം ഒന്നിങ്ങനെ കുഞ്ഞു കുനാ പുല്ലുകൾ ഇങ്ങനെ മുളച്ച് വരണുണ്ട് കിട്ടാം ശരി ഇന്ന് വീണ്ടും കുറച്ച് ഫ്രണ്ടിലൊക്കെ നല്ലപോലെ പുല്ലാണ് അപ്പോൾ ഈ തെച്ചിപ്പൂ കണ്ടപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ മതി നല്ല നല്ല ഭംഗിയിൽ നിൽക്കണില്ലേ നല്ല ഉണ്ട തെച്ചിയായിട്ട് അപ്പോൾ വലിയ പൂമ്പാറ്റകൾ വന്നിട്ട് തേൻ കുടിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ചെന്നാൽ അത് പറന്ന് പോവും അപ്പോൾ ഞാൻ തേൻ കുടിച്ചവർ പൂവെച്ചാൽ പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിന്നു പിന്നെ വീടിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് നല്ലപോലെ വഴുക്കൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ എന്താ ചെയ്തു കുമ്മായം ബ്ലീച്ചിങ് പൗഡർ ഇരിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് വെണ്ണീർ ഇട്ട് കൊടുത്തു വെണ്ണീർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ അമ്ളം കൂടുതലല്ല അമ്ലാംശം കൂടുതലുള്ള കാരണം വഴുക്കലൊക്കെ പോവും അതുപോലെ പടിക്കലും കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്തു വിട്ടാം വേറെ ഒന്നുമല്ല വഴുക്കി നമ്മൾ അങ്ങോട്ടും കൂടെയൊക്കെ നടക്കുമ്പോൾ രണ്ട് സൈഡിൽ കൂടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഈ മുള പോലത്തെ ചെടി ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടിയിട്ടു നല്ലപോലെ അങ്ങനെ കാട് പോലെ നിൽക്കുകയാണേ അപ്പോൾ അതൊക്കെ വെട്ടിയിട്ടു പിന്നെ ഈ സൈഡിൽ നിറച്ച് പുല്ല് അത് ഇവിടെയൊക്കെ ഇതുവരെയൊക്കെ പറിച്ചു കുറച്ചുനേരമൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ മഴ തൂളിയിട്ടാണ് അപ്പോൾ പിന്നെ നിർത്തി വീണ്ടും നിറച്ചു പുല്ല് തന്നെയാണ് അവിടെ ജെല്ലിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കിട്ടാം എന്നാലും ഇങ്ങനെ പതിഞ്ഞ പുല്ല് പോലെ പിന്നെ നിറയെ മുക്കുറ്റികളാണ് അപ്പോൾ ഈ സൈഡ് ഇവിടെ രണ്ട് ദിവസം മുന്നേ പറിച്ചതാണ് അപ്പോൾ ഇന്ന് കാലത്ത് വീണ്ടും പറിച്ചതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ എത്ര നമ്മൾ പറിച്ചുണ്ടാക്കിയാലും പുല്ല് നിറഞ്ഞു നിൽക്കുന്നതാണേ അപ്പോൾ ഈ ജെല്ലി ഇട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ജെല്ലിയുടെ മോൾ കൂടി നമുക്കിങ്ങനെ പുല്ലൊക്കെ നിറച്ചാൽ അപ്പോൾ അങ്ങനെ പതിഞ്ഞ പുല്ല് ഉണ്ട് ഇങ്ങനത്തെ പതിഞ്ഞ പുല്ലാകുമ്പോൾ അത് നമുക്ക് വലിച്ചാലും പോരില്ല ഭയങ്കര കഷ്ടമാണ് അപ്പോൾ ഞാനിതായ തെച്ചിപ്പൂ ഉണ്ടായത് അതുപോലെ ആ മഞ്ഞപ്പൂവൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്ക് താഴേക്ക് ഇങ്ങനെ വല്ലാണ്ട് തൂങ്ങി നിൽക്കണമുണ്ട് മതിലിന് പുറത്തേക്കും തൂങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ ഭംഗി അങ്ങനെ കണ്ടു ചാഞ്ഞ് നിൽക്കണേ അപ്പോൾ ഞാൻ പുല്ല് പറിക്കണ കൂട്ടത്തിൽ ഇതൊക്കെ വെട്ടാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുറച്ച് ചെമ്പരത്തിയും വെട്ടി അതുപോലെ തന്നെ ഈ മഞ്ഞ ആ പൂവിൻ്റെ വെട്ടി വെട്ടിയിട്ടാണ് അപ്പോൾ വേനൽക്കാലത്ത് നന്നായി അത്യാവശ്യം ഉണ്ടായിരുന്നു കുടിക്കാൻ തന്നെ വെള്ളമില്ലേ ആ സമയത്ത് ഇപ്പോൾ ചെടികൾ വല്ലാതെ നനയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ നനച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് നമ്മളിതിങ്ങനെ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവാൻ ബുദ്ധിമുട്ടല്ലേ ഉണങ്ങി പോയാലോ എന്ന് വിചാരിച്ചിട്ട് വേനൽക്കാലത്ത് വെട്ടാതിരുന്നു കേട്ടോ ആകെ അങ്ങനെ പടർന്ന് നിൽക്കുകയാണ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ ഞാൻ ഇന്ന് ശരി പുല്ലൊക്കെ പറക്കുന്ന സമയത്തൊക്കെ വെട്ടി വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഷീനോടും പറഞ്ഞു വിട്ടാം അപ്പം അങ്ങനെ മതിലിനെ പുറത്തേക്ക് റോട്ടിലേക്ക് ആയി ചാഞ്ഞ നിൽക്കുന്നതും ഒക്കെ കൂടി വൃത്തിയാക്കി അപ്പോൾ കുറേ നാളായിട്ട് മീനൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ അപ്പോൾ ചൂടി മേടിച്ചു അതുപോലെ തന്നെ അയലിയും വാങ്ങിച്ചു കിട്ടുക അപ്പം അയൽ കൊണ്ട് കറി ഉണ്ടാക്കുകയാണ് അപ്പം ഈ പുല്ല് പറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ നടക്കണുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അടുക്കള പണികൾ നമ്മൾ ചെയ്യാണ് കേട്ടോ അപ്പോൾ വിശദമായിട്ടൊന്നും പറയണമെന്നില്ല എന്നാലും ഞാൻ അയിലെ കറി ഉണ്ടാക്കണം നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ ചട്ടിയടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടൂട്ടാ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു സബോള ഞാൻ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സബോളയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു സബോള ഒക്കെ ഏകദേശമൊക്കെ ഒന്ന് വാഴന്ന് വന്ന സമയത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ മാത്രം ചേർത്തിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെയൊക്കെ ഇളക്കി കൊടുത്തു അതിനുശേഷം അപ്പോൾ ഈ സമയം ഞാൻ നാളികേരും ഒരു നാലഞ്ചല്ലി ചുവന്നുള്ളിയും കൂടിയിട്ട് അവിടെ അരച്ച് വെച്ചു കിട്ടാം അപ്പോൾ ഈ സബോളിയൊക്കെ നന്നായി വഴഞ്ഞു വന്ന സമയത്ത് നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു നന്നായി വഴഞ്ഞിട്ടുണ്ട് പൊടികളും ഇട്ട് കൊടുത്തു പൊടികളുടെയൊക്കെ പച്ചമണം പോയ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു രണ്ടല്ലി കുടമ്പുളി അതിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ചീക്കി ഇട്ടുകൊടുക്കുകയാണ് അതിനുശേഷം ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു വിട്ടാ വെള്ളം ഒഴിച്ചിട്ട് ആ പുളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ കുറച്ച് നേരമൊക്കെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച അയില അതിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടാ അപ്പം അയില അത്ര വലിയ അയില അല്ലെങ്കിൽ ഇങ്ങനെ പറയാനൊന്നുമില്ല കുഴപ്പമില്ല അധികം ഒന്നും കേടുപാടുകളില്ലാത്ത മീനാണ് അപ്പോൾ കുറേ നാളായി നമ്മൾ മീനും വാങ്ങിച്ചിട്ട് അപ്പോൾ ശരി ഇങ്ങനെ വന്നപ്പോൾ ഒന്ന് രാവിലെ അങ്ങനെ ഞങ്ങൾ മുറ്റത്ത് നിന്ന് പുല്ല് പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വന്നു അപ്പോൾ മെഷീനെ പറഞ്ഞു കുഴപ്പമില്ല തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ശരി വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ചൂടിയും അലയും അങ്ങനെയാണ് വാങ്ങിച്ചത് മത്തി ഉണ്ടെങ്കിൽ മേടിക്കാന്ന് വെച്ചത് പക്ഷേ മത്തിക്ക് നല്ല വിലയില്ല അപ്പോൾ അതുകൊണ്ട് മത്തി ഒന്നും ആരും കൊണ്ടുവരുന്നില്ല അതുപോലെ ബാക്കിയുള്ള മീനുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാൻ കുടംപുളി ഇട്ടപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി അതാണ് കുടംപുളി എടുത്ത് കാണിച്ചത് ഇട്ടാ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തിളച്ച് വരട്ടെ ആ തിളച്ച് വന്നിട്ട് നമുക്കതിലേക്ക് അയില ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അയില രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അതിലൊക്കെ വെന്ത് രണ്ട് മൂന്ന് തളയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം മീനൊക്കെ വെന്തപ്പം നമ്മൾ അരച്ച് വെച്ച ഉണ്ടല്ലോ നാളികേരം ചിരു നാളികേരും ചെറിയ ഉള്ളിയും കൂടിയിട്ട് അത് അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ടു അപ്പോൾ ആ സമയം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണ്ട ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് മൂപ്പിച്ച് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഉണ്ണി വവിടെ അമ്മയ്ക്ക് ഉള്ളി മൂപ്പിക്കുന്നത് അത്ര ഇഷ്ടമല്ല ഇങ്ങനെ കറിവേപ്പില ഇട്ട് കറിവേപ്പിലിട്ട് വെളിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിക്കുകയാച്ചാൽ ഇഷ്ടം അപ്പോൾ പിന്നെ ശരി ഞാൻ എനിക്ക് ഉള്ളി മൂപ്പിക്കുന്നതൊക്കെ തന്നെ ഇഷ്ടം കേട്ടോ എന്നിട്ട് നമ്മൾ ചോറൊക്കെ ഉരുള ഇങ്ങനെ ഒപ്പി ഉണ്ണുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദല്ലേ അങ്ങനെ കറി ഇതായത് നാളികേര കരച്ച് ഒഴിക്കുകയാണ് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നാളികേര കരച്ചു കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് തിളച്ച് വരണ സമയത്ത് ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കണുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ കറിയായി മറ്റേ അടുപ്പിൽ ഞാൻ അപ്പോഴത്തേക്കും മസാലയൊക്കെ പുരട്ടിയിട്ട് ചൂട വറുത്തെടുക്കുകയാണ് കിട്ടാം അപ്പം ഇന്നിങ്ങനെയാണ് കാലത്ത് ഉപ്പുമാവുണ്ടാക്കി അത് ഞാൻ കാണിച്ചില്ലേ കാലത്ത് ഉപ്പുമാവും പഴമായിരുന്നു കുറേ ദിവസമായി ഉണ്ടായിരുന്നു അതുപോലെ ഉപ്പുമാവും ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് അങ്ങനെയൊക്കെയാണ് എളുപ്പത്തിൽ പണികൾ പോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് നല്ല ശക്തിയുള്ള മഴയാണ് മഴ വരുന്നത് അറിയേല ഒന്ന് വെയിലങ്ങോട് തുറന്ന് ഇങ്ങനെ വന്നിട്ട് വരുമ്പോഴത്തേനും അടുത്തത് മഴ വന്നു തുടങ്ങിയിട്ടാണ് അപ്പോൾ പുല്ല് നമ്മൾ കുറച്ച് കുറയ്ക്കും ഓടി കയറും അങ്ങനെയൊക്കെ ചെയ്തുട്ടാ എന്നാലും മുഴുവനായിട്ടൊന്നും പറിച്ചും കഴിയൂല ഒന്നുമില്ല പറമ്പിലും നല്ല പോലെ തന്നെ പുല്ല് തന്നെയാണ് അപ്പോൾ വർഗീസേട്ടനോട് പറഞ്ഞപ്പോൾ വർഗീസേട്ടൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് കൂലി തരും ആണത് കളച്ചൊക്കെ ഇതാക്കി പോകും പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് ദിവസം കഴിഞ്ഞ് ഇതുപോലെ തന്നെ ആകും അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുല്ലൊക്കെ ചെത്താന്ന് പറഞ്ഞു ആ ശരിയെന്നും മഞ്ഞിട്ട് വെച്ചേക്ക പിന്നെ ഇപ്പം മഴയല്ല അപ്പോൾ കറിയിൽ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്തു കറിവേപ്പിലയൊക്കെ ഇതാ ഏതറി കൊടുത്തു ഇനി നമ്മൾക്ക് തീ ഓഫാക്കി അപ്പോൾ ആ ചട്ടി മൺചട്ടിയിലാകുമ്പോൾ ചൂടുണ്ടാവുമല്ലോ ആ ചൂട്ടത്തും അതുപോലെ ആ അടുപ്പത്തൊന്നും ഞാൻ വാങ്ങി വെക്കണില്ല അപ്പോൾ അങ്ങനെ ആ ചൂട്ടത്തിൽ ഇരുന്നിട്ട് കറി നന്നായി കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉരുള ഉരുട്ടി ഇങ്ങനെ ഒപ്പി ഉണ്ണുന്ന ആ ഒരു രീതിയിൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടച്ച് വെച്ചു അങ്ങനെ അപ്പോൾ അതേ ചൂട് എവിടെ ഞാൻ പറഞ്ഞു മറ്റേ അടുപ്പത്ത് ഞാൻ വറുക്കാനായിട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ ചൂടും വറുത്തു കഴിഞ്ഞു അത് ചൂടൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോൾ പണികളൊക്കെ കഴിഞ്ഞൂല്ലോ അപ്പോൾ നോക്കുമ്പോൾ മഴ തുറന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങനെ മുറ്റത്ത് വീണ്ടും പുല്ലൊക്കെ ഒരു വിതൊക്കെ അത്യാവശ്യം ആക്കിയിട്ടാണ് അതേ ഇപ്പം ഇങ്ങനെയൊക്കെ വെട്ടിയിട്ട സമയത്ത് വീണ്ടും മഴ പെയ്തു അപ്പോൾ വീണ്ടും നമ്മൾ കയറിയിരുന്നു അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ തോൽക്കണം അല്ലെങ്കിൽ മഴ തോൽക്കണ ചേട്ടൻ ഞാൻ കേട്ടോ പിന്നെ ഇപ്പോൾ ഇതാ ലാസ്റ്റ് മഴയൊക്കെ ഒന്ന് തോന്നുന്നു വന്നു അവിടെയൊക്കെ നമ്മൾ ആ ചെടികളൊക്കെ വെട്ടിയെടുത്തു കാണാല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ വെട്ടിയതൊക്കെ അങ്ങനെയൊക്കെ വെട്ടിയെടുത്തു പുല്ലൊക്കെ അത്യാവശ്യം ആ ചെറിയ ചെറിയ പുല്ലുകൾ പറിച്ചാൽ കിട്ടില്ല അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി ഇപ്പോൾ എല്ലായിടത്തും സംക്രാന്തി പണിയൊക്കെ തുടങ്ങല്ലേ അപ്പം അതുകൊണ്ടെന്നല്ലാട്ടെ ഞാൻ മുറ്റത്തെ പുല്ല് പറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുവല്ലോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു ഇന്ന് തോരാന പെരുന്നാൾ എന്നല്ലേ പറയുക അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ കനത്ത മഴയുണ്ടാവുക ആ മഴയത്ത് ആന ആനകോലും ഒലിച്ചു പോകുന്ന പറയുക പക്ഷേ അങ്ങനത്തെ മഴയൊന്നും ഉണ്ടായില്ലേ കേട്ടോ